Good morning, ma'am. Ella questions varialo. First question ariyam. Padichathella ariya. Okay. Yes. Ini namak edi thodangan pettanu enna theerkanam. First question, what is the importance of okay. Ariya. The importance of Ma'am, paper. Thank you, ma'am. Ma'am, paper. Oh no! അയ്യോ ഒറ്റ ദൈവമേ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലും അറിയില്ലല്ലോ. പഠിച്ചതൊന്നും ഓർമ്മയില്ല. മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു, ഒറ്റൊരു ആൻസർ അറിയില്ല. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഈ 3 മണിക്കൂർ ഞാൻ എന്താ ചെയ്യണ്ടേ? വെറുതെ ഇരിക്കണ്ടേ? ഷോ, എഴുതുന്നില്ലേ? ടൈം സ്റ്റാർട്ട് ചെയ്തു. ഓ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. ഇപ്പൊ എന്തെഴുതും? ഒരു കാര്യം ചെയ്താലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ എഴുതി വെക്കാം. കുറച്ച് ടൈം ക്വസ്റ്റ്യൻസ് ചെയ്താം, പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഓക്കെ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ന്യൂട്ടൻസ് ലോ? ഇനിയുണ്ടല്ലോ ടൈം. ഷോ, ബോറടിക്കുന്നു. ആ, എന്ത് ചെയ്യപ്പ? ഒരു കാര്യം ചെയ്യാം. അറ്റിഷ്ക്യം. അയ്യോ, ഓ, 30 മിനിറ്റ്സ് തന്നെ ഉണ്ടല്ലോ. പൂളടിച്ചിട്ട് വയ്യല്ലോ. വെറുതെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിക്കാം. അയ്യോ, ഇതെനിക്കറിയാവുന്ന ക്വസ്റ്റ്യാണല്ലോ. പെട്ടെന്ന് തീർക്കാം, ഞാൻ ആകെ 2 മിനിറ്റ് ബാക്കിയുള്ളൂ. മാം, ഒരു മിനിറ്റ് മാം, പ്ലീസ് മാം, ഒന്നും എഴുതിക്കോട്ടെ മാം. അയ്യോ, പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാൻ പറ്റണേ. അയ്യോ അയ്യോ മാം, പ്ലീസ് മാം, പ്ലീസ് മാം, പ്ലീസ് മാം, പ്ലീസ് മാം, പ്ലീസ് മാം. സോ, എഴുതാന സമ്മതിക്കില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം നോക്കട്ടെ, എഴുതാം. അയ്യോ, അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ഇപ്പം എന്താ ചെയ്യുക? ദിവ്യയോട് ചോദിക്കാം. മാം ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ. അയ്യോ, ഇവൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ഒന്നാമത്തെ. എന്നാ രണ്ടാമത്തെ കാണിക്ക്. ആ, പെട്ടെന്ന് കാണിക്ക്, വേഗം നീതായിട്ടെ. ഇതായിരുന്നു അതിൻ്റെ ഉത്തരം. ദൈവമേ, കാണല്ലേ. ഇതിൻ്റെ അടിയിൽ വെച്ച് എഴുതാം. മാം എന്തിനാ ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ? ഇനി ഇപ്പുറത്തേതും കൂടി എടുക്കാം. ദൈവമേ, ഇതും കാണല്ലേ. ഭാഗ്യം. ഇനി അടുത്തവനോട് ചോദിക്കാം. നാലാമത്തെ. അയ്യോ, ഈ മാം എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് തന്നെ നോക്കുന്നു? ഈശ്വര, ഇപ്രാവശ്യത്തെ എക്സാമിനെങ്കിലും എന്നോട് ദയ കാണിക്കണേ.
ഞാൻ എന്തായാലും അടുത്ത എക്സാമിന് നല്ലോണം പഠിച്ചിട്ട് എഴുതിക്കോളാം. ഇത് ലാസ്റ്റാണ്. ഇനി ഞാനിങ്ങനെ പറയില്ല ഭഗവാനെ, ഈ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വാങ്ങിത്തരണേ, എല്ലാ ഉത്തരങ്ങളും എഴുതാൻ പറ്റണേ, ദൈവമേ കാത്തോളണേ. ഇതാ ഒന്നാമത്തത് ഞാൻ എഴുതാൻ പോവാണ്. എന്നെ കൈവിടല്ലേ ഭഗവാനെ. ഞാൻ പരീക്ഷയിൽ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഭണ്ഡാരത്തിൽ 101 രൂപ ഇടാം ഭഗവാനെ. രക്ഷിക്കണേ. നീ എന്താ ഈ പേര് പേർക്കുന്നേ? എനിക്ക് എക്സാം എഴുതണ്ടേ? എല്ലാം പെട്ടെന്ന് എഴുതട്ടെ. ആ ഇനി അരമണിക്കൂർ ടൈമുണ്ട്, 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളു എഴുതാൻ. ഓക്കെ. ഈ ദിവ്യ എഴുതി കഴിഞ്ഞു, അവളെ ചുമ്മാതിരിക്കുന്നുണ്ടല്ലോ. അവൾക്ക് എഴുതി ഇഷ്ടപ്പെട്ടെന്ന് എഴുതി കഴിഞ്ഞാ ഭയങ്കര. ഇനി ഇപ്രാവശ്യം ഞാൻ അവളെക്കാളും മോശമായിരിക്കും മാർക്ക്. എനിക്ക് ഇവളെന്നെ ഇത്ര പെട്ടെന്ന് എഴുതി തീർക്കുന്നേ. ഷോ, എനിക്കിത് 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് എഴുതാൻ. ഞാൻ എഴുതും പെട്ടെന്ന്. ഇനി അവൾ എഴുതി കഴിഞ്ഞാ ഇല്ല അവൾ എഴുതിക്കൊണ്ടുണ്ട് ഭയങ്കര സ്പീഡിൽ. എനിക്ക് തോന്നുന്നു കുറേ എഴുതാനുണ്ടെന്ന്. ഭാഗ്യം എനിക്ക് 2 എണ്ണേ ഉള്ളൂ, 1/2 മണിക്കൂറുണ്ട്. പെട്ടെന്ന് തന്നെ എഴുതാം. ഇവനെന്താ ഇങ്ങോട്ട് നോക്കി എഴുതുന്നേ? ആ ഞാൻ കാണിച്ചില്ല. അയ്യടാ എൻ്റെ നോക്കി എഴുതാൻ നോക്കുന്നു. എന്താ? ഏയ് എനിക്കറിയില്ല, 2ാമത്തെ ദിവസം എനിക്കറിയില്ല. ഞാനൊന്നും എഴുതിയിട്ടില്ല. അതാ ഒന്നും അറിയില്ല എനിക്ക്. സമയമില്ല, ഒന്നും അങ്ങോട്ട് പഠിച്ചൊന്നും ഓർമ്മ വരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാ ടൈമൊക്കെ പോയി, ഒന്നും എഴുതിയിട്ടായിട്ടില്ല. എനിക്കറിയില്ല. പിന്നെ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാം, വേണമെങ്കിൽ പഠിച്ചിട്ട് വന്നിട്ട് എഴുതട്ടെ. ഞാൻ കാണിച്ചൊന്നും കൊടുക്കില്ല. ഇഷ്ടമുള്ളതിൽ എഴുതാം. ഫസ്റ്റ് അത് സിലബസിലുള്ളത് തന്നെയാ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഭവ്യ, ഇത് നിന്റെ അവസാനത്തെ ഡൗട്ടാണ്. ഇനി നീ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മാം ഒരു ഡൗട്ട്, ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോണോ? അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.